നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്താണെന്നറിയോ? യങ്ങായിട്ടുള്ളൊരു മസ്തിഷ്കം നിലനിർത്തുക എന്നുള്ളത്. നിങ്ങളുടെ മസ്തിഷ്കത്തെ യങ്ങായി നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു ഹാർഡ് ടാസ്ക് ഒന്നല്ല, ഇറ്റ്സ് എൻ ഈസി ടാസ്ക്. ഞാൻ പറയാൻ പോകുന്ന ഈ ടെക്നിക്കുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് ഒരു പോയിൻ്റ് ആൻഡ് കോൾ എന്നൊരു ജപ്പാനീസ് തന്ത്രമാണ്. വളരെ ബുദ്ധിമാന്മാരാണല്ലോ ജപ്പാൻകാരല്ലേ. ഒന്നിപ്പോൾ നിങ്ങൾ ഒരു സാധനം ചെയ്യാൻ വേണ്ടി പോവുക. ഇപ്പോൾ അടുക്കളയിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഫാൻ ഓണാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഈ റൂമിൽ ഫാൻ ഓണാക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിക്കുക അങ്ങോട്ട്, ഞാനിതാ ഫാൻ ഓണാക്കാൻ പോവുകയാണ്. അല്ല, ഇപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ആ ഒരു ടാസ്കിലേക്ക് പോവും. ആ അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് 85% നിങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ അത് കൂടുതൽ കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പല കാര്യത്തിലൊന്ന് അപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. ഇത് കോൺഷ്യസായി ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി പവർ വർദ്ധിക്കുന്ന പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ടാസ്ക് പൂർത്തീകരിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുഡോക്ക് പോലത്തെ പ്രശ്നം പരിഹരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നല്ല പ്രകാശമുള്ള ഒരു വിൻഡോൻ്റെ അടുത്തേക്ക് പോയിരുന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടേബിൾ ലാമ്പ് ഓണാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ടാസ്ക് പൂർത്തീകരിക്കാനുള്ള കഴിവ് 30% വർദ്ധിക്കുന്ന പറയുന്നത്. നിങ്ങൾക്കറിയാം നമ്മളെ ടാസ്ക് പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഹിപ്പോ ക്യാമ്പസ്. ഈ പ്രകാശം പതിയുന്ന സമയത്ത് ഈ ഹിപ്പോ ക്യാമ്പസിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി ശക്തമായി വരികയും അതെന്താവും, നിങ്ങളെ ബ്രെയിനിന് നല്ലൊരു ഊർജം പകർന്നു നൽകുകയും ചെയ്യും. നിങ്ങൾക്ക് വയസ്സ് കൂടി വരുമ്പോണ്ടാകുന്ന ചിരന്തി വലകളെയൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ എവർ യങ് ആയിട്ടുള്ള ഒരു മസ്തിഷ്കമായി അത് കീപ്പ് ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് മുൻകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് ക്യൂസ് ഉണ്ടാവും. ഇപ്പം എൻ്റെ മുമ്പിൽ ഈ ഒരു ബാഗാണ് ഉള്ളത്. പെട്ടെന്ന് ഈ ബാഗ് എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പണ്ട് വാപ്പിച്ച് എനിക്ക് പുതിയ ബാഗൊക്കെ വാങ്ങി സ്കൂളിൽ പോയ ദിവസങ്ങൾ, അതിലേക്ക് പുതിയ പുസ്തകങ്ങൾ എടുത്തി വെച്ചത്, ആ പുസ്തകം ഇങ്ങനെ മണത്തത് മനസ്സിലായത്, മൈക്രബറ് അതിൻ്റെയൊക്കെ ഒരു മണം ഇങ്ങനെ നുകർന്നത്, അങ്ങനത്തെ ഒരുപാട് ഓർമ്മകളിലേക്ക് എന്നെ ഈ ഒരു ബാഗ് ക്യൂ ആയിട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതുപോലെ പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ചെറിയൊരു സാധനം മതി, ആ സാധനം നമ്മൾ ഓർമ്മകളുടെ ഒരു വിശാല ലോകത്തേക്ക് അങ്ങനെ കൊണ്ടുപോകും. അത് നമ്മൾ ആ ഓർമ്മകളുടെ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിലൂടെ നമ്മൾ ഒരുപാട് അനുഭൂതികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ മസ്തിഷ്കത്തെ എവർ യങ്ങായി നിലനിർത്തും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇതുപോലെ പല ക്യൂസും നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഓർമ്മകളുടെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. അത് നമ്മളെപ്പോഴും യങ് നമ്മുടെ മസ്തിഷ്കത്തെ എപ്പോഴും യങ്ങായിട്ട് നിലനിർത്തും എന്നുള്ളത് നമ്മൾ ഓർത്തെടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഒരു സ്റ്റഡി ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ ശക്തമായി ഒരു പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം ശക്തമായിട്ട് പഠിക്കുക, ഓർത്തെടുക്കാൻ വേണ്ടി പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വലത് കയ്യിൽ ഒരു ടെന്നീസ് ബോൾ പിടിച്ചിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുക. ഇനി ബോളില്ലെങ്കിൽ വെറും കൈകൊണ്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുക. ഈ സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ തലച്ചോറിൻ്റെ ഇടത് ഭാഗം അവിടെയാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ആ കൂടുതൽ ആക്ടിവേറ്റ് ആകുകയും ഈ പഠിക്കുന്ന കാര്യം കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യം റീകോൾ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? അത് സ്റ്റോർ ചെയ്തത് ഈ ഓപ്പോസിറ്റ് വലത് വലത്തേക്കാണല്ലോ. ആ സ്റ്റോർ ചെയ്ത ഭാഗത്ത് നിന്ന് പിന്നീട് നിങ്ങൾക്ക് ഇതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടത് ഭാഗത്തെ നിങ്ങൾ കൈ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുക വളരെ ശക്തമായിട്ട്, അല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോൾ എടുത്തിട്ട് സ്ക്വീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്താവും, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യം നിങ്ങൾക്ക് വീണ്ടും ഓർത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പരീക്ഷാ ഹാളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുമ്പം ഈ വലത് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുക, ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ശക്തമായിട്ട് പരീക്ഷയ്ക്ക് കൊണ്ട് ഓർത്തും കൊണ്ട് എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് സ്ക്വീസ് ചെയ്യുക. അപ്പോൾ എന്താവും, തലച്ചോറിൽ നിന്ന് ഈ ഇന്നലെ പഠിച്ചു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മുമ്പ് പഠിച്ചു വെച്ച കാര്യങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് വരും, പരീക്ഷാ പേപ്പറിലോട്ട് വരും. ഓക്കെ, ഒക്കെ ഒന്ന് ശ്രമിക്കുക, ഒന്നും പ്രത്യേകിച്ച് ഒരു എഫോർട്ടൊന്നും വേണ്ടല്ലോ. ഈ എഫോർട്ട് തന്നെ നമുക്കൊരു ഹെൽത്തിന് ബെനിഫിറ്റ് ഉള്ള കാര്യമാണല്ലോ. ഓക്കെ, ഇപ്പോൾ ഒരു കാറ് പാർക്ക് ചെയ്ത സ്ഥലമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വണ്ടർ മാൻ്റെ അല്ലെ വണ്ടർ വുമൻ്റെ പോസിൽ തലച്ചേറുള്ള ഒരു വണ്ടർ വുമൻ്റെ ഒരു വലിയൊരു സംഭവം ധരിച്ചിട്ടുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് ഒരു 10 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ തലച്ചോറ് റീകോൾ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. തീർച്ചയായിട്ടും ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ടിപ്പുകൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെ ചാനൽ ട്യൂൺ ചെയ്ത് വെക്കുക. ബൈ.